പ്രിയമുള്ളവരെ, എല്ലാവരെയും ആമുഖമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു രണ്ട് ദിവസം മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ആണ്. നമുക്കറിയാം, DGP സെൻകുമാറിനെ പോലെ ഉന്നത പദവിയിലിരുന്ന ചില ആളുകളുടെ അന്നത്തെ പെരുമാറ്റങ്ങളും അവരുടെ പല വാചകങ്ങളും പിന്നീട് അവരെത്തിച്ചേർന്നിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ദുരവസ്ഥയുമൊക്കെ കണ്ടവരാണ് ഈ കേരളം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മഹത് വ്യക്തി ജസ്റ്റിസ് കമാൽ പാഷ വളരെ മോശമായ ഒരു നാലാംകിട വർത്തമാനവുമായി കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുകയാണ്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായി ചിലരൊക്കെ ചോദിക്കും, എന്താ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൂടെ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നല്ല, ലോക പോലീസ് എന്ന് ചമയുന്ന അമേരിക്കയുടെ പ്രസിഡൻറ്റിനെ പോലും ഏത് ഭരണാധികാരിയെയും ഏത് ആളുകളെയും നമുക്ക് വിമർശിക്കാം. ആ വിമർശനത്തിൻ്റെ ഭാഷ മോശമാവുമ്പോഴാണ് അതേ ഭാഷയിൽ ചിലപ്പോൾ വിമർശകർക്കെതിരെ ചില മറുപടികൾ നമുക്ക് പറയേണ്ടി വരുന്നത്. ഇവിടെയും അത് തന്നെയാണ് പ്രശ്നം. കാരണം ഈ കുണ്ടന്നൂർ വെറ്റില മേൽപ്പാലം കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു പ്രൊജക്റ്റാണ്. കൊച്ചിയുടെ തിരക്കിനെ ഒരുപാട് ആശ്വാസം നൽകുന്ന, കൊച്ചി നിവാസികൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാലമാണ്. 2017 അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. 3 വർഷം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ് നാളെ ജനുവരി 9 ആ രണ്ട് പാലങ്ങൾ നാടിന് സമർപ്പിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ ഒരു 4-5 ദിവസം കാത്തിരിക്കാൻ കഴിവില്ലാത്തവർ, ഇത്രയും കാലം കൊച്ചിയിലെ കഷ്ടപ്പാടുകൾക്കൊന്നും ഒരക്ഷരം പ്രതികരിക്കാത്തവർ, 4 ദിവസം കാത്തിരിക്കാൻ മനസ്സില്ലാതെ അത് ഒരു ഷോ കാണിക്കാൻ വേണ്ടി തുറന്നു കൊടുത്ത ചില ആളുകളുണ്ട്. V4 Kochi എന്നൊക്കെ പേരുള്ള, ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. അവരത് തുറന്നു കൊടുത്തപ്പോൾ സ്വാഭാവികമായി ആ പാലത്തിൻ്റെ പൂർണ്ണമായ പണികൾ അവസാനിച്ചിരുന്നില്ല. സിഗ്നൽ ഇടാനുണ്ട്, അതുപോലെ തന്നെ മറ്റ് പെയിൻറ്റിങ്ങുകളുടെ വർക്കുകളുണ്ട്, അവസാന മിനുക്ക് പണികളുണ്ട്. ആ മിനുക്ക് പണികളൊക്കെ തകരാറായി, ഏകദേശം 1.5 ലക്ഷം രൂപ സർക്കാർ അതിൻ്റെ നഷ്ടമുണ്ടായി എന്നൊക്കെ ഉള്ള പേരുണ്ട്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കും കടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഇനുവരെ കാത്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, വീട്ടിലെ തേങ്ങ വെട്ടിയ പണം കൊണ്ടുണ്ടാക്കിയതല്ല ഈ മേൽപ്പാലം, അതുകൊണ്ട് അയാളെ കാത്തിരിക്കേണ്ട, ആരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാത്തിരിക്കേണ്ട. ഈ വാചകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സൂചന എന്താണെന്ന് വളരെ കൃത്യമാണ്. കാരണം ഒരുപാട് കാലമായി ചില ആളുകളുടെ എന്താണ് മനസ്സുകൊണ്ട് മ്ലേച്ഛമായ ചില ആളുകൾ പറയുന്ന കാര്യമുണ്ട്. എന്താ പറയുന്നത്, ചെത്തുകാരൻ കോരൻ്റെ മകൻ വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറയുന്നത്. അച്ഛൻ്റെ പേര് കൂട്ടി ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളത് പിണറായിയായിരുന്നു. അച്ഛൻ്റെ പേര് മാത്രമല്ല, ആ തൊഴിലിനെ കൂടി ആക്ഷേപിക്കുന്ന രൂപത്തിൽ ചെത്തുകാരൻ കോരൻ്റെ മകൻ വിജയൻ. ശരിയാണ്, അദ്ദേഹം തെങ്ങ് ചെത്തിയിട്ടുണ്ട്, അദ്ദേഹം തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു, കള്ള് ചെത്ത് തൊഴിലാളിയായിരുന്നു, തെങ്ങിൽ തന്നെയാണ് കയറാറുള്ളത്. അതുകൊണ്ട് ആ വാചകം നേരിട്ട് പറയാതെ വളഞ്ഞ വഴിയിലൂടെ മൂക്ക് പിടിച്ചിട്ടാണ് വലിയ ബുദ്ധിമാനെന്ന് കരുതുന്ന ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്, വീട്ടിലെ തേങ്ങ വെട്ടിയ പണം കൊണ്ടുണ്ടാക്കിയതല്ല പാലം, അതുകൊണ്ട് പിണറായി വിജയനെ കാത്തിരിക്കേണ്ട. എല്ലാ ബഹുമാനത്തോടു കൂടി പറയട്ടെ, മിസ്റ്റർ കമാൽ പാഷ മുഖ്യമന്ത്രിയുടെ ഒഴിവ് നോക്കി അദ്ദേഹം സഞ്ചരിച്ച് വന്ന് കൊച്ചിയിൽ വന്നിട്ടല്ല ഈ റോഡിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തുന്നത്. ഇവിടെ നേഴ്സറി ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, സ്കൂളിലെ പരിപാടികൾ വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓൺലൈനിലിരുന്ന് തിരുവനന്തപുരത്തിരുന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായിരുന്ന ഗെയിൽ പദ്ധതി, 1,00,000 കോടി രൂപയുടെ വികസന പദ്ധതി, ഈ കേരളത്തിൽ അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലിരുന്ന് ഓൺലൈനിലാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തത് തിരുവനന്തപുരത്താണ്. കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ളത് ബാംഗ്ലൂരിലാണ്. അവിടുത്തെ ഗവർണർമാർ പങ്കെടുത്തിട്ടുള്ള അവിടെയാണ്. ഇങ്ങനെയൊക്കെ കാലം വളർന്നിട്ടുണ്ട്. നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? മുഖ്യമന്ത്രിയെ അപമാനിക്കണം. എന്നിട്ട് അടുത്തൊരു ചോദ്യമുണ്ട്, ഇതൊരു ഏത് യാചകനും ഉദ്ഘാടനം ചെയ്യാം, എന്താ യാചകർ സമൂഹത്തിൽ മോശപ്പെട്ട ആളുകളാണ് എന്ന് ധരിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ അപ്പം മഹാഭാഗ്യം കൊണ്ടാണ് നിങ്ങളിപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ജസ്റ്റിസൊക്കെ ആയിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതഗതി മറ്റൊന്നായിരുന്നെങ്കിൽ അന്യൻ്റെ മുന്നിൽ ഗതികേട് കൊണ്ട് കൈ നീട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് നിൽക്കുന്നവനാണ് നമ്മളൊക്കെ യാചകൻ എന്ന് വിളിക്കുന്നത്. ആ യാചകൻ സമൂഹത്തിൽ മോശപ്പെട്ടവനാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ മനസ്സിൻ്റെ മ്ലേച്ഛതയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പരമോന്നത നീതിപീഠത്തിലിരുന്ന ഒരു മനുഷ്യനല്ലേ? ആ നീതിപീഠത്തിൽ 10,000 കണക്കിന് കേസ് കെട്ടുകൾ, ഈ നാട്ടിലെ നീതി ലഭിക്കേണ്ടുന്ന 10,000 കണക്കിന് ആളുകൾക്ക് നീതി ലഭിക്കേണ്ട കേസ് കെട്ടുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്.
എന്ത് ഇയാൾ അതൊന്നും തുറന്നു നോക്കിയിട്ട് അത് തുറന്നു കൊടുത്തിട്ട് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് ആ കേസൊന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ഈ നീതി ലഭിക്കേണ്ട മനുഷ്യർക്ക് നീതി കൊടുക്കാതിരുന്നത്? ഏതെങ്കിലും ഒരു യാചകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെങ്ങ് വെട്ടുകാരൻ്റെ മകൻ, ഒരു ജഡ്ജി ഉണ്ടാവുമല്ലോ കേരളത്തിൽ, ഇന്ത്യയിൽ എത്ര ജഡ്ജിമാരുണ്ട്? തെങ്ങ് കയറ്റക്കാരൻ്റെ മക്കൾ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ജഡ്ജിമാരുണ്ട്. ആ ജഡ്ജിമാർ താങ്കൾക്ക് തുറന്നു നോക്കാൻ കഴിയാത്ത ആ കേസ് കെട്ട് അങ്ങനെ ഒരു ജഡ്ജിയായിരുന്നിരുന്നെങ്കിൽ താങ്കൾ പറയുമായിരുന്നു തേങ്ങ വെട്ടുന്നവൻ്റെ മകനെ തുറക്കാനുള്ളതല്ല അത് എന്ന്? താങ്കൾ ഏത് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, താങ്കളുടെ കുടുംബ പാരമ്പര്യം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ആ കുടുംബ പാരമ്പര്യങ്ങളെ പരിഹസിക്കുന്ന ആളല്ല. ഇതുവരെ എവിടെയായിരുന്നു നിങ്ങളുടെ ഈ നാവും വിമർശനമൊക്കെ? ഇതേ കൊച്ചി നഗരത്തിലാണല്ലോ പാലാരിവട്ടം പാലം, അറിയില്ലേ? ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോടികളുടെ അഴിമതി നടത്തി തകർന്നു വീഴാറായ ഒരു പാലം കോടതി വിധി പ്രകാരം ഇപ്പോൾ പൊളിഞ്ഞിട്ടില്ല. എവിടെയായിരുന്നു ഇയാളുടെ ഈ നാവ്? അന്ന് വിമർശിക്കാനൊന്നും ഈ നാവില്ലായിരുന്നു. അപ്പം നിങ്ങളൊക്കെ നാവ് പൊന്തിക്കുന്നത് എന്താണ്, എന്തിനാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇതാദ്യമായിട്ടല്ല ഒരു ഉദ്ഘാടനം നടക്കുന്നത്. 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് സ്ഥാപനങ്ങൾ, റോഡുകൾ, ആശുപത്രികൾ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായ ഉദ്ഘാടന ദിവസം വെക്കും. ആ ദിവസമാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. എല്ലാ പണികളും കഴിഞ്ഞ് വർഷങ്ങൾ കാത്തിരുന്ന് ഉദ്ഘാടനം നിർവഹിച്ച സ്ഥലങ്ങളുണ്ട്. അതൊക്കെ വിമർശിക്കപ്പെടണം. വിമർശനത്തിന് അതീതമാണ് ഒന്ന് എന്നും പറയുന്നില്ല. പണി പൂർത്തീകരിക്കാത്ത, പൂർണ്ണമായി പണി പൂർത്തീകരിച്ച് കഴിയാത്ത ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കാൻ തീരുമാനിച്ചപ്പോൾ പണി തീരാതെ അത് തുറന്നു കൊടുത്ത് ആളുകളുടെ ഇടയിൽ പേരെടുക്കാൻ ശ്രമിച്ച ചില ആളുകൾക്കെതിരിൽ കേസെടുത്തപ്പോൾ താങ്കളുടെ ഈ വിമർശനം ഉണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ വളർന്നു വന്ന ചുറ്റുപാടിനോടുമുള്ള ഈ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഈ ഒരു മ്ലേച്ഛമായ മനസ്സ്, അത് ഈ മലയാളി തിരിച്ചറിയും എന്ന ബോധ്യം, അതറിയാനുള്ള ബുദ്ധിയൊക്കെ ഈ മലയാളിക്കുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നത് നന്ന്. ഈ രണ്ട് പാലങ്ങളുടെയും, കുണ്ടന്നൂർ വെറ്റില മേൽപ്പാലം കേരളത്തിൻ്റെ ചരിത്രത്തിലെ അഭിമാനമായ, കൊച്ചിയുടെ അഭിമാനമായ മേൽപ്പാലം നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, 3.5 കോടി ജനങ്ങളുടെ ജനനായകൻ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് താങ്കൾ വീട്ടിലിരുന്ന് TVയിൽ ഒന്ന് കണ്ട് സന്തോഷിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നുകൂടി പറയുകയാണ്, ചെത്തുകാരൻ കോരൻ്റെ മകനായി ജനിച്ച് സ്വന്തമായി അധ്വാനിച്ച് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ജനനായകനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നാളെ ഈ നാടിൻ്റെ അഭിമാനമായ കുണ്ടന്നൂർ വെറ്റില പാലത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. താങ്കൾ വീട്ടിലിരുന്ന് അത് കണ്ട് ആസ്വദിക്കും.